പിസി ജോർജിന്റെ ജനപക്ഷം പാർട്ടി എൻഡിഎയിൽ ചേരുന്നു. ഇപ്പോൾ പിസി ജോർജും പി എസ് ശ്രീധരൻ പിള്ളയും അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. ശ്രീധരൻ പിള്ളയുടെ റിപ്പോർട്ടേഴ്സിനെ വിടും കോട്ടെ. ആ മൈക്കിങ് കൊണ്ടുപോലെ അവിടെ മൈക്കിങ് അതേ കോഫി പറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ അടിത്തറ വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിൽ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ ശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. സ്വാഭാവികമായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രബല ശക്തിയായി ധാരാളം സീറ്റുകൾ നേടത്തക്ക സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് പ്രധാനമായും ജനപക്ഷം എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ജനമനസ്സുകളിൽ ഏത് പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടായാലും ഏറ്റവും ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും അതുപോലെ കാലികമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും കൊണ്ട് ഏറ്റവും ഉന്നതസ്ഥാനീയനായ നേതാവാണ് ശ്രീ പി സി ജോർജ് എം എൽ എ. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ എൻഡിഎയുടെ ഭാഗമായി മാറുന്നു. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ സത്യകുമാർജി തന്നെ ഡൽഹിയിൽ നിന്നും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കക്ഷി ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനം, നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാസംഘത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനപക്ഷം എൻഡിഎയുടെ ഭാഗമായി ഈ നിമിഷം മുതൽ ഔപചാരികമായി തീർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശിവസേന, എ ഡി എം കെ രണ്ട് സ്ഥലങ്ങളിൽ ശക്തിയുള്ളതാണ്. ഒന്ന് നമ്മുടെ ഇടുക്കിയിലും അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ കുറേ ഭാഗങ്ങളിലും. അപ്പോൾ അവരാവശ്യപ്പെട്ടു. JDU ബീഹാർ മുഖ്യമന്ത്രിയുടെ പാർട്ടി, അതിൻ്റെ സംസ്ഥാന ഘടകം ധീവര DLP ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി, ഒരു ധീവര സഭയുടെ ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. മോഹനൻ ചെയർമാനായിട്ടുള്ള അവർ BJP യിലേക്ക് ചേർന്ന. അതുപോലെ കാമരാജ് കോൺഗ്രസ്, ചന്ദ്രശേഖരൻ നയിക്കുന്ന, തിരുവനന്തപുരത്തൊക്കെ നല്ല സ്വാധീനമുള്ള, നാടാർ സമുദായത്തിൽ പറ്റുന്ന നല്ല സ്വാധീനമുള്ള ഒരു കക്ഷിയാണ്. ഈ പാർട്ടികളെയെല്ലാം, വിഷ്ണുപുരം, ചന്ദ്രശേഖരൻ, ഇവരെയെല്ലാം ഔപചാരികമായി എൻഡിഎയുടെ ഭാഗമാക്കിയിട്ട് ഇന്ന് മുതൽ മാറുകയാണ്. ആ കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കാനാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനവും ഞങ്ങളുടെ എല്ലാം സാന്നിധ്യവും അതിനുവേണ്ടിയുള്ളതാണ്. അതിൽ പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി BJP യുടെ ജയസാധ്യത തെളിഞ്ഞു വന്ന, ഏറ്റവും ശക്തമായ പ്രവർത്തനം ആ രംഗത്ത് നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ബഹുമാനായ പി സി ജോർജ് ഒരു ഒറ്റയാൻ പോരാട്ടത്തിൽ പോലും, ഒറ്റയാൻ പറയുമ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ നേതൃനിരയിൽ ഒരു പാർട്ടി വേറെ ഒന്ന് രണ്ട് മുന്നണികളുടെയും ഭാഗമല്ലാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ സാധിച്ച രാഷ്ട്രീയ സാഹസികതയുടെ കൂടി പര്യായമായിട്ട് നമ്മളെല്ലാം കാണുന്ന അനീതിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന PC ജോർജ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽപ്പെട്ട, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ടയാളാണ്. അവിടെ നിന്നുള്ള ഒരു മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹം വന്നതോടുകൂടി NDA സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ്റെ വിജയം 100% സുനിശ്ചിതമായ സാഹചര്യമാണ്. അതുകൊണ്ട് ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ പ്രത്യേകമായി ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ അഭിനന്ദിക്കാനും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനുമായിട്ട് തയ്യാറായിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എന്നിൽ നിക്ഷിപ്തമായ കടമ.
മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അദ്ദേഹത്തിന് ബി ജെ പിയിൽ എന്നോടൊപ്പം എൻ ഡി എയുടെ ഭാഗമായി തീരുമ്പോൾ ബി ജെ പി ആണല്ലോ അല്ലെ പ്രബലമായ കക്ഷി, അതിൽ തീർച്ചയായും നരേന്ദ്രമോദി അയക്കുന്ന യാത്രാ സംഘം, അതുപോലെ ശബരിമലയോട് ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ഉണ്ടായ അവസരത്തിൽ കേരള നിയമസഭയിൽ അന്ന് അതിസാഹസികമായി, കാരണം ഞങ്ങളോട് അൻടച്ചബിൾ തൊട്ടുകൂടാമെന്നൊക്കെ പറഞ്ഞ് പലരും നിൽക്കുമ്പോൾ ഒ രാജഗോപാൽജിയുടെ ഒപ്പം അതിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി ലയിച്ചതല്ല ഞാൻ പറഞ്ഞ്, മനസ്സുകൊണ്ട് ശബരിമല പ്രശ്നത്തിൽ ഈ രണ്ട് എം എൽ എമാരും ഒന്നായി തീർന്നുകൊണ്ട് പ്രസക്തമായ അതിൻ്റെ ദിവസം കേരള നിയമസഭയിൽ അദ്ദേഹം നടത്തിയ അന്നത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനവും അദ്ദേഹത്തിൻ്റെ അന്നത്തെ നമ്മുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന ഓർമ്മകളുമൊക്കെ വാസ്തവത്തിൽ ദേശീയ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പം ഇതിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ ലഭിച്ചതിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ നിലയിലും എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിലും എനിക്കുള്ള അതിരറ്റ ആഹ്ലാദവും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. അദ്ദേഹം അതിനെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. Namaste Gopal, this is my first visit to Padmanabhapatna. See, I warmly welcome BJP and NDA, warmly welcome the senior seasoned politician and 7-time MLA Sri PC George into NDA fold. His entry and his party Janapaksham's entry into NDA will certainly help NDA to win substantial seats in Lok Sabha elections, and also will be a game changer in the assembly elections 2021. The BJP, BDJS, Janapaksham, Kerala Congress Party, DLP, JDU, Shiv Sena, ADMK all together will form an alternative front to both the opportunistic UDF and the NDA fronts, and will provide a stable government in the future. The Congress president, whose family is neck deep in corruption and involved in almost all the defense camps post India, and Rahul Gandhi himself involved in Unitech, quid pro quo, and his family in Bofors and VV Chopper scam, and Rahul Gandhiji, who is out on bail in National Herald scam, is leveling illogical, absurd and baseless allegation against the Prime Minister of India. He is not there enough to confront Narendra Modi ji and development friend. He deliberately choose to mudsling against Narendra Modi ji by leveling such baseless, absurd charges against the Narendra Modi. Today, giving a virtuous interpretation to the Honorable Supreme Court ruling in the Rafael case, the Congress President Rahul Gandhi is trying to mislead the people of the country by alleging that the Apex Court has accepted that Narendra Modi ji is a chore. By grossly distorting the court order, ജനപക്ഷം എൻ ഡി എയുടെ ഭാഗമെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കുന്നു. പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടി എൻ ഡി എയിലേക്ക് ലയിക്കുന്നതിന്റെ വാർത്താസമ്മേളനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.